സിറ്റിംഗ് സീറ്റായ വയനാട് ഉപേക്ഷിച്ച് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. എവിടെ മത്സരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. വയനാട് ലോക്സഭാ സീറ്റിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കാൻ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സഹായിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നതിന് പകരം BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടാനാണ് രാഹുൽ ഗാന്ധി മുൻഗണന നൽകുന്നതെന്നാണ് വിവരം. കർണാടകയിലെയും തെലങ്കാനയിലെയും ചില സീറ്റുകൾ പരിഗണനയിലുണ്ടെന്ന വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്ന് മത്സരിച്ചേക്കാമെന്ന വിവരം പുറത്തുവരുന്നത്. ഇതോടെ ഇത്തവണ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യത കുറഞ്ഞു. അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടേതായിരിക്കും. രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ പകരം ആരായിരിക്കുമെന്ന ചർച്ചകളും കോൺഗ്രസിനകത്ത് തുടങ്ങിയിട്ടുണ്ട്. മണ്ഡലം രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ രണ്ട് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേതാവ് MI ഷാനവാസാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 2019 T. സിദ്ദിഖിനെയാണ് സ്ഥാനാർത്ഥിയായി ആദ്യം തീരുമാനിച്ചതെങ്കിലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ സിദ്ദിഖ് പിന്മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.